ചൈനയെ മറികടന്നുകൊണ്ട് ഇന്ത്യ ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യമായി മാറിയെന്ന ചെറിയ ചില വാർത്തകളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ കണ്ടു കാണും. എന്നാൽ കൃത്യമായ ചൈനയുടെ ജനസംഖ്യ എത്രയാണ്, ഇന്ത്യയുടെ ജനസംഖ്യ എത്രയാണ്, അങ്ങനെയുള്ള ഒരു താരതമ്യപ്പെടുത്തിയിട്ടുള്ള വാർത്തകളൊന്നും അല്ല നമ്മൾ കാണുന്നത്. അപ്പോൾ ഇങ്ങനൊരു വാർത്തയിൽ നിന്നും കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ജനസംഖ്യയുമായി ബന്ധപ്പെട്ടിട്ട് ഈ ഒരു വാർത്തയിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. ആ കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഇനി ഈ വാർത്ത സത്യമാണെങ്കിൽ, ഇന്ത്യ ചൈനയെ മറികടന്നുകൊണ്ട് ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യമായി മാറുകയാണെങ്കിൽ അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, ദോഷങ്ങൾ എന്തൊക്കെയാണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. മൈ നെയിം ഈസ് അലക്സ്. വാട്ട് ഐ ഡു ഈസ് എക്സ്പ്ലെയിൻ. വെൽക്കം ടു അലക്സ്പ്ലെയിൻ. അപ്പോൾ ഇന്ത്യ ജനസംഖ്യയുടെ കാര്യത്തിൽ ചൈനയെ മറികടക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു വാർത്ത പുറത്തുവിടുന്നത് വേൾഡ് പോപ്പുലേഷൻ റിവ്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ്. അപ്പോൾ അവർ ഈ വാർത്ത പുറത്തുവിടാനുള്ള സാഹചര്യം, ചൈനയുടെ നാഷണൽ ബ്യൂറോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് അവർ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത പുറത്തുവിട്ടു. 60 വർഷങ്ങൾക്കിടയിൽ ആദ്യമായി ചൈനയുടെ ജനസംഖ്യ കുറഞ്ഞിരിക്കുകയാണ് എന്ന്. അതായത് 1960 ഇപ്പോഴത്തേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ചൈനയുടെ ജനസംഖ്യ എപ്പോഴും മുകളിലേക്ക് മാത്രമേ പോയിട്ടുള്ളൂ. പക്ഷേ 2022 ചൈനയുടെ ജനസംഖ്യ പീക്ക് ചെയ്തിരിക്കുന്നു, അതിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തിയിരിക്കുന്നു. കഴിഞ്ഞ വർഷം 0.6% ഇടിവ് അവരുടെ ജനസംഖ്യയിൽ ഉണ്ടായിരിക്കുന്നു എന്നാണ് ചൈനയുടെ വൃത്തങ്ങൾ തന്നെ വാർത്തകളിൽ പറയുന്നത്. അപ്പോൾ നാഷണൽ ബ്യൂറോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് അവരുടെ വാർത്തയിൽ പറയുന്നത്, കഴിഞ്ഞ വർഷം ചൈനയിലെ ബർത്ത് റേറ്റ്, ജനന നിരക്ക് എന്ന് പറയുന്നത് 6.11 ആയിരുന്നു എന്നാണ്. അതേസമയം അവിടുത്തെ ഡെത്ത് റേറ്റ്, മരണനിരക്ക് എന്ന് പറയുന്നത് 7.37 ആയിരുന്നു എന്ന് പറഞ്ഞത്. അതായത് ജനിക്കുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ കഴിഞ്ഞ വർഷം ചൈനയിൽ മരിച്ചു. അപ്പോൾ അതിൻ്റെ എക്സാക്ട് ഫിഗർ എടുത്ത് നോക്കുകയാണെങ്കിൽ ചൈനയിൽ കഴിഞ്ഞ വർഷം 9.56 മില്യൺ, അതായത് ഏകദേശം 95 ലക്ഷത്തോളം ജനനം നടന്നപ്പോൾ 10 മില്യണിന് മുകളിൽ മരണം നടന്നിട്ടുണ്ട്. അതായത് 1 കോടിയിലധികം ആളുകൾ മരിച്ചിട്ടുണ്ട്. അങ്ങനെ ഏകദേശം 8.5 ലക്ഷത്തോളം ആളുകളുടെ കുറവ് ചൈനയിലെ പോപ്പുലേഷനിൽ ഉണ്ടായിരിക്കുന്നു. ഇതാണ് ഈ പറഞ്ഞിട്ടുള്ള 0.6% ഇടിവ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ചൈനയുടെ നിലവിലുള്ള ജനസംഖ്യ 1.41 ബില്യൺ ആണ് എന്നാണ് പറഞ്ഞത്. അതായത് ഏകദേശം 141 കോടി. അപ്പോൾ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കണം, ഈ കണക്കുകൾ ജനുവരി മുതൽ നവംബർ മാസം വരെയുള്ള കണക്കുകളാണ്, ഡിസംബറിലെ കണക്കുകൾ എടുത്തിട്ടില്ല. അപ്പോൾ ഡിസംബറിലാണ് ചൈനയിൽ 0 കോവിഡ് ആ ഒരു പോളിസി അവസാനിക്കുകയും അതിൻ്റെ ഭാഗമായി കോവിഡ് വ്യാപനം നടക്കുകയും ഒരുപാട് ആളുകൾ മരിക്കുകയും ചെയ്തത്. അപ്പോൾ ചൈനയിലെ നിലവിലുള്ള ജനസംഖ്യ ഈ 141 കോടിയിലും കുറച്ചുകൂടി താഴേക്ക് പോകാനാണ് സാധ്യത എന്ന് അവർ പറയുന്നു. അതിനുശേഷം ഇതേ വേൾഡ് പോപ്പുലേഷൻ റിവ്യൂ ഇന്ത്യയുടെ ജനസംഖ്യയായി പറയുന്നത് 1.42 ബില്യൺ ആണ്, അതായത് 142 കോടിയാണ്. ഇത് ചൈനയുടെ എക്സാക്ട് ഫിഗറുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ചൈനയുടെ നിലവിലുള്ള പോപ്പുലേഷനേക്കാൾ 5 മില്യൺ അധികമാണ്, അതായത് 50 ലക്ഷം കൂടുതലാണ് എന്ന് അവർ പറയുന്നു. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യ ജനസംഖ്യയുടെ കാര്യത്തിൽ ചൈനയെ മറികടന്നിരിക്കുന്നു എന്ന് പറയുന്നത്. പക്ഷേ ഒരു കാര്യം നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം, ചില എസ്റ്റിമേറ്റുകളുടെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയുടെ നിലവിലുള്ള ജനസംഖ്യ 1.42 ബില്യൺ എന്ന് അവർ പറയുന്നത്. ഇന്ത്യയുടെ യഥാർത്ഥമായ കണക്കുകൾ പുറത്തുവിടുന്നത് നമ്മുടെ ഗവൺമെൻറ്റാണ്. അത് സെൻസസിൻ്റെ ഭാഗമായിട്ടാണ്. ഓരോ 10 വർഷവും കൂടുമ്പോൾ ഇന്ത്യയിൽ സെൻസസ് നടക്കാറുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള സെൻസസ് നടക്കേണ്ടിയിരുന്നത് 2021, പക്ഷേ കോവിഡിൻ്റെ സാഹചര്യമൊക്കെ ബന്ധപ്പെട്ടിട്ട് നമുക്ക് സെൻസസ് നടത്താനോ കൃത്യമായിട്ടുള്ള കണക്കുകൾ പുറത്തുവിടാനോ സാധിച്ചിട്ടില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള എസ്റ്റിമേറ്റുകളുടെയും ചൈന പുറത്തുവിട്ട വിവരത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് ഇന്ത്യ ചൈനയെ മറികടന്നിരിക്കാമെന്നവർ പറയുന്നത്. അതുകൊണ്ടാണ് കൃത്യമായിട്ട് ഉറപ്പിച്ച് നമുക്കിത് പറയാൻ സാധിക്കാത്തത്. പക്ഷേ ഒരു കാര്യം എല്ലാവരും ഒരുപോലെ ഉറപ്പിച്ച് പറയുന്നുണ്ട്, 2023 അവസാനമാകുമ്പോഴേക്കും ഇന്ത്യ ചൈനയെ മറികടന്നിരിക്കും, ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യമായി ഇന്ത്യ മാറിയിരിക്കുമെന്ന് എല്ലാവരും ഒരുപോലെ പറയുന്നു. പക്ഷേ നമ്മൾ ഈ വാർത്ത മാത്രമല്ല ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു വാർത്തയിൽ നിന്നും ജനസംഖ്യയുമായി ബന്ധപ്പെട്ടിട്ട്, പ്രത്യേകിച്ച് ഇന്ത്യയുടെ ജനസംഖ്യയുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഒരുപാട് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇന്ത്യയുടെ പോപ്പുലേഷൻ ഹിസ്റ്ററി അല്ലെങ്കിൽ ഡെമോഗ്രാഫി ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഇന്ത്യക്കൊരു ജനസംഖ്യാ ചരിത്രം തന്നെയുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ പോപ്പുലേഷൻ ഹിസ്റ്ററിയിലേക്ക് പോകുന്നതിന് മുന്നേ 3 പ്രധാനപ്പെട്ട വാക്കുകൾ നമ്മൾ മനസ്സിലാക്കണം. ഡെത്ത് റേറ്റ്, ബർത്ത് റേറ്റ്, അതുപോലെ തന്നെ ഫെർട്ടിലിറ്റി റേറ്റ്. ഡെത്ത് റേറ്റും ബർത്ത് റേറ്റും എന്താണെന്ന് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും, ജനന നിരക്ക്, മരണനിരക്ക്. ഇത് പോപ്പുലേഷനെ ബാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട 2 വാക്കുകളാണ്. 3rd ഫെർട്ടിലിറ്റി റേറ്റ് അല്ലെങ്കിൽ പ്രത്യുൽപാദന നിരക്ക് എന്ന് പറയുന്നത്. പ്രത്യുൽപാദന നിരക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ സ്ത്രീകൾ അവരുടെ പ്രത്യുൽപാദനം നടക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ എത്ര കുട്ടികൾക്ക് ജന്മം നൽകുന്നു, അതിൻ്റെ ആ ഒരു ശരാശരി കണക്കിനെയാണ് ഫെർട്ടിലിറ്റി റേറ്റ് അല്ലെങ്കിൽ പ്രത്യുൽപാദന നിരക്ക് എന്ന് പറയുന്നത്. സോ ഈ 3 വാക്കുകളുടെയും കൂടെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് ഇന്ത്യയുടെ പോപ്പുലേഷൻ ഹിസ്റ്ററി എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ ഈ ചരിത്രം എന്ന് പറയുന്നത് ചരിത്രാതീത കാലം തൊട്ടുള്ള ചരിത്രമല്ല, 1900 ശേഷം, അതായത് 20rd മുതൽ ഇങ്ങോട്ടുള്ള ഇന്ത്യയുടെ ജനസംഖ്യാ വർധനവ് അല്ലെങ്കിൽ ജനസംഖ്യയുടെ ചരിത്രത്തെ 4 ഘട്ടങ്ങളായിട്ട് തിരിച്ചിരിക്കുകയാണ്. ഈ ഓരോ ഘട്ടങ്ങളും എന്താണെന്ന് നമുക്ക് നോക്കാം. അതിൽ 1st സ്റ്റേജ് എന്ന് പറയുന്നത് 1901 മുതൽ 1921 വരെയുള്ള കാലഘട്ടമാണ്. ഇതിനെയാണ് സ്റ്റാഗ്നൻ്റ് ഫേസ് എന്ന് പറയുന്നത്. അതായത് ഇന്ത്യയുടെ ജനസംഖ്യ
വലിയ ഏറ്റക്കുറച്ചിലുകളൊന്നുമില്ലാതെ നേരെ പോകുന്നതിനെയാണ് സ്റ്റാഗ്നൻ്റ് ഫേസ് എന്ന് പറയുന്നത്. ചില സമയത്ത് ഇന്ത്യയുടെ ജനസംഖ്യയിൽ ഇടിവുകൾ വരെ ഈ ഒരു സമയത്ത് സംഭവിച്ചിട്ടുണ്ട്. ഇതിൻ്റെ കാരണം ഇന്ത്യയിൽ ജനനങ്ങളോ മരണങ്ങളോ ഒന്നും നടക്കാത്തതല്ല, ആ ഒരു സമയത്ത് ഇന്ത്യയിലെ ഹൈ ഡെത്ത് റേറ്റും ഹൈ ബർത്ത് റേറ്റുമായിരുന്നു. ഒരുപാട് വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്തതുകൊണ്ടും മറ്റ് സാഹചര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടും ഒരുപാട് കുട്ടികൾ ഇന്ത്യയിൽ ജനിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അതുപോലെ തന്നെ ആളുകൾ ഇന്ത്യയിൽ മരിക്കുന്നുണ്ടായിരുന്നു. നമുക്കറിയാം ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുടെ കോളനിയായിരുന്ന ഒരു സമയമാണ്. വലിയ രീതിയിലുള്ള വിദ്യാഭ്യാസമോ ഹെൽത്ത് കെയറോ അങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പട്ടിണി മരണങ്ങളും കാര്യങ്ങളും അതുപോലെ തന്നെ ദാരിദ്ര്യവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ആളുകൾ മരിക്കുന്നുണ്ടായിരുന്നു, അതുപോലെ തന്നെ ആളുകൾ ജനിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഒരു സ്റ്റാഗ്നൻ്റ് ഫേസ് എന്ന് ഈ 20 വർഷക്കാലത്തെ വിളിക്കുന്നത്. ഇനി രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് 1921 മുതൽ 1951 വരെയുള്ള കാലഘട്ടമാണ്. ഇതിനെയാണ് ഒരു സ്റ്റഡി ഗ്രോത്ത് ഫേസ് എന്ന് പറയുന്നത്. ഈ സമയത്ത് ഇന്ത്യയുടെ ജനസംഖ്യ നല്ല രീതിയിൽ ഉയരാൻ തുടങ്ങുകയാണ്. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സമയമൊക്കെ ആയപ്പോഴത്തേനും പുതിയ രീതിയിലുള്ള ഹെൽത്ത് കെയർ സംവിധാനങ്ങളൊക്കെ നമ്മുടെ സമൂഹത്തിലേക്ക് കടന്നു വരികയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഡെത്ത് റേറ്റ് മരണനിരക്കിൽ ചെറിയ രീതിയിലുള്ള ഒരു കുറവുണ്ടാകുന്നു. എന്നാൽ ജനന നിരക്ക് പഴയതുപോലെ തന്നെ ഉയർന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയുടെ ജനസംഖ്യ നല്ല രീതിയിൽ ഉയരാൻ തുടങ്ങുകയാണ്. 1921 ശേഷം ഒരിക്കലും ഇന്ത്യയുടെ ജനസംഖ്യ താഴ്ന്നിട്ടില്ല, അത് മുകളിലേക്ക് മാത്രമേ പോയിട്ടുള്ളൂ. അപ്പോൾ 21 മുതൽ 51 വരെയുള്ള ഈ ഒരു കാലഘട്ടത്തെയാണ് സ്റ്റഡി ഗ്രോത്ത് അല്ലെങ്കിൽ സെക്കൻഡ് ഫേസ് എന്ന് വിളിക്കുന്നത്. ഇനി മൂന്നാം ഭാഗം എന്ന് പറയുന്നത് 1951 മുതൽ 81 വരെയുള്ള കാലഘട്ടമാണ്. ഇതിനെയാണ് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ എന്ന് പറയുന്നത്, ജനസംഖ്യ വിസ്ഫോടനം നടക്കുന്ന ഒരു കാലഘട്ടം. അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നു, ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ വരുന്നു, സമൂഹത്തിൽ സാമ്പത്തികപരമായിട്ടൊക്കെ ആളുകൾക്ക് നല്ല രീതിയിലുള്ള ഒരു ഉന്നമനം ഉണ്ടാകുന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് നല്ല ഹെൽത്ത് കെയറും കാര്യങ്ങളൊക്കെ കിട്ടുന്നു. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഭാഗമായിട്ട് ഡെത്ത് റേറ്റ് നമ്മുടെ ആയുർദൈർഘ്യമൊക്കെ നല്ല രീതിയിൽ കൂടുന്നു, ഡെത്ത് റേറ്റ് നല്ല രീതിയിൽ താഴേക്ക് വരുന്നു. എന്നാൽ ബർത്ത് റേറ്റ് അതിനനുസരിച്ച് നല്ല രീതിയിൽ മുകളിലേക്ക് പോവുകയും ചെയ്തിട്ട് ഇന്ത്യയുടെ ജനസംഖ്യയിൽ ഒരു എക്സ്പൊണൻഷ്യൽ ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് ഈ ഒരു കാലഘട്ടത്തിനെ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ എന്ന് വിളിക്കുന്നത്. ഇനി 1981 ശേഷമുള്ള അല്ലെങ്കിൽ നമ്മൾ ഇപ്പോഴും കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സ്റ്റേജാണ് ഇന്ത്യൻ പോപ്പുലേഷൻ ഹിസ്റ്ററിയുടെ നാലാം ഘട്ടം എന്ന് പറയുന്നത്. ഇവിടെ ഈ ജനസംഖ്യ വർധനവിനെ പിടിച്ചു നിർത്താൻ നമുക്ക് സാധിക്കുന്നു. വലിയൊരു എക്സ്പ്ലോഷനിലൊക്കെ പിടിച്ചു നിർത്തിക്കൊണ്ട് കുറച്ചും കൂടെ സ്റ്റഡി ആയിട്ടുള്ള ഒരു ഗ്രോത്തിലേക്ക് പോകാൻ ഇന്ത്യക്ക് സാധിക്കുന്നു. അപ്പോൾ വലിയ രീതിയിലുള്ള വികസനം വരികയാണ്, ആളുകൾക്കെല്ലാം എക്കണോമിക്കലിയൊക്കെ നല്ല രീതിയിൽ ഉന്നമനം ഉണ്ടാകുന്നു, സ്ത്രീകൾക്കെല്ലാം നല്ല രീതിയിൽ എഡ്യൂക്കേഷൻ ലഭിക്കുന്നു, കോൺട്രാസെപ്റ്റീവ് മെഷേഴ്സൊക്കെ സമൂഹത്തിലേക്ക് കടന്നു വരുന്നു. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഭാഗമായിട്ട് പോപ്പുലേഷനെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കുന്നതിനെയാണ് നാലാം ഘട്ടം എന്ന് പറയുന്നത്. ഇപ്പോൾ എല്ലാവർക്കും ഒരു സംശയം തോന്നും, ഇന്ത്യയുടെ ജനസംഖ്യ 1980 നോക്കുകയാണെങ്കിൽ ഏകദേശം 70 കോടിയോളമായിരുന്നു, ഇപ്പോൾ അത് 140 കോടിയിലെത്തി, അതായത് നേരെ ഡബിൾ ആവുകയാണ് ചെയ്തത്. അപ്പോൾ എങ്ങനെയാണ് ഒരു സ്റ്റഡി ഗ്രോത്ത് അല്ലെങ്കിൽ കൺട്രോൾഡ് ഗ്രോത്ത് എന്ന് നമ്മൾ പറയുന്നത്? ഇവിടെ നമ്മൾ രണ്ട് വാക്കുകൾ മനസ്സിലാക്കിയിരിക്കണം, പോപ്പുലേഷൻ ഗ്രോത്തും അതുപോലെ തന്നെ പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റും, ജനസംഖ്യാ വർധനവും ജനസംഖ്യാ വളർച്ചാ നിരക്കും. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു വർഷം ഇന്ത്യയുടെ ജനസംഖ്യ 100 എന്ന് വിചാരിക്കാം, അടുത്ത വർഷം അത് 110, അതിൻ്റെ അടുത്ത വർഷം അത് 115, അത് ജനസംഖ്യ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒന്നാമത്തെ വർഷം 100 നിന്നും 110 10% വർധനമുണ്ടായിരുന്നു. എന്നാൽ 110 നിന്നും 115 വെറും 4.5% വർധനവ് മാത്രം ഉണ്ടാകുന്നുള്ളൂ. സോ ഇന്ത്യയുടെ പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റിൽ കുറവ് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുന്നു. 1980 ശേഷം പോപ്പുലേഷനിൽ വളർച്ച വരുന്നുണ്ട്, എന്നാൽ പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് താഴേക്ക് തന്നെയാണ് പോകുന്നത് എന്ന് കാണാം. ഇതാണ് നമ്മുടെ ഈ ഒരു ഫോർത്ത് ഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യ ഈ നാലാം ഘട്ടത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ പ്രധാനമായിട്ടുള്ള ചോദ്യം, എപ്പോഴാണ് നമ്മുടെ ജനസംഖ്യ ഒരു സ്റ്റെബിലിറ്റിയിലെത്തുന്നത്? ചൈനയെ പോലെ കൃത്യമായ ഒരു സമയത്ത് പീക്ക് ചെയ്ത് ചെടിയായിട്ട് മുന്നോട്ട് പോകാൻ നമുക്ക് എപ്പോഴാണ് സാധിക്കുന്നത്? ആ ചോദ്യത്തിനുള്ള ഉത്തരം ഞാൻ നേരത്തെ പറഞ്ഞു, ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നമ്പറുണ്ട്. ഈ ഫെർട്ടിലിറ്റി റേറ്റ് 2.1 എന്ന് പറഞ്ഞിട്ടുള്ള നമ്പറിൽ എത്തുമ്പോഴാണ് നമുക്ക് ആ ഒരു സ്റ്റെബിലിറ്റിയിലേക്ക് എത്താൻ സാധിക്കുന്നത്. ആ 2.1 നമ്മൾ റീപ്ലേസ്മെൻറ്റ് റേറ്റ് എന്ന് പറയുന്നത്. അതായത് ഇന്ത്യയിലെ എല്ലാ അമ്മമാർക്കും കൃത്യം 2 കുട്ടികൾ വീതം ഉണ്ടാവുകയാണെങ്കിൽ കൃത്യമായിട്ട് നമ്മുടെ പോപ്പുലേഷനെ റീപ്ലേസ് ചെയ്ത് റീപ്ലേസ്, അതായത് 2 പേർക്ക് 2 കുട്ടികൾ എന്നുള്ള നിലയിൽ പോപ്പുലേഷൻ റീപ്ലേസ് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അതിനെയാണ് റീപ്ലേസ്മെൻറ്റ് റേറ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഇന്ത്യയിൽ ജനിക്കുന്ന എല്ലാ കുട്ടികളും കൃത്യമായി ആയുർദൈർഘ്യം തന്നെ അത്ര എത്തണമെന്ന് നിർബന്ധമില്ല, നേരത്തെ മരിച്ചു പോകുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ രാജ്യത്തിനകത്തേക്കും രാജ്യത്തിൽ നിന്ന് പുറത്തേക്കും കുടിയേറ്റം നടക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ ഉള്ളതുകൊണ്ട് ആ 2 എന്ന നമ്പറിനെ 2.1 എന്നാക്കി മാറ്റിയിരിക്കുന്നു. ഇതിനെയാണ് റീപ്ലേസ്മെൻറ്റ് റേറ്റ്. സോ നമ്മുടെ രാജ്യം റീപ്ലേസ്മെൻറ്റ് റേറ്റ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റെബിലിറ്റിയിലേക്ക് പോകാൻ സാധിക്കും. സോ നമ്മളിപ്പോൾ കണക്കിലെടുത്ത് നോക്കുകയാണെങ്കിൽ ഇന്ത്യ ഓൾമോസ്റ്റ് 2.1 എന്നുള്ള റീപ്ലേസ്മെൻറ്റ് റേറ്റിൽ തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ അത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മുടെ ജനസംഖ്യ സ്റ്റെബിലിറ്റിയിലേക്ക് എത്തില്ല, കുറച്ച് കാലമെടുക്കും. സോ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഈ നൂറ്റാണ്ടിൻ്റെ പകുതിയിൽ, അതായത് 2050 ആകുമ്പോഴത്തേനും ഇന്ത്യയുടെ ജനസംഖ്യ പീക്ക് ചെയ്യും, അതിൻ്റെ ഏറ്റവും ഉയർന്ന നിലയിലെത്തും. അവിടെ നിന്നും ഇന്ത്യയുടെ ജനസംഖ്യ സ്റ്റഡി ആയിട്ടും കുറച്ച് താഴേക്കൊക്കെ പോകാനാണ് സാധ്യത എന്നുള്ളതാണ്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്ത്യ ചൈനയെ മറികടക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യത്തിലൂടെ ഇന്ത്യ മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് ഇന്ത്യക്ക് നല്ലതാണോ മോശമാണോ? ഇത് നമ്മുടെ ഗവൺമെൻറ്റും നമ്മുടെ സമൂഹവും ഇതിനെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിനനുസരിച്ചാണ് ഇത് നല്ലതാണോ മോശമാണോ എന്ന് പറയുന്നത്.
ഇപ്പോൾ നമ്മൾ ജനസംഖ്യയെക്കുറിച്ച് പഠിക്കുമ്പോൾ വ്യക്തമായിട്ട് നമുക്ക് മുന്നിൽ വരുന്ന ഒരു ആശയമാണ് ഒരു പോപ്പുലേഷൻ പിരമിഡ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ പിക്ചറിൽ കാണാൻ സാധിക്കുന്നുണ്ടാവും. ഇപ്പോൾ ഈ പോപ്പുലേഷൻ പിരമിഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജെൻഡർ അതുപോലെ തന്നെ ഏജ് ഈ രണ്ട് ഫാക്ടറുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ നിർമ്മിക്കുന്ന ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ്. അപ്പോൾ ഇതിന് പല രീതിയിലുള്ള ഷേപ്പുകൾ കാണാം. പക്ഷേ ഈ പിക്ചറിൽ കാണുന്നത് പോലെയുള്ള ഒരു പിരമിഡിൻ്റെ ഷേപ്പിലാണ് നമ്മുടെ പോപ്പുലേഷൻ പിരമിഡ് വരുന്നതെങ്കിൽ അത് ആ രാജ്യത്തിന് വളരെ നല്ലതാണ് എന്നാണ് പറയുന്നത്. അതായത് യങ്ങറായിട്ടുള്ള, അതായത് ആ ഒരു യങ്ങർ ഏജിലുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ രാജ്യത്തുണ്ടാവും. പ്രായമായ ആളുകളുടെ എണ്ണം വളരെ കുറവായിരിക്കും. അപ്പോൾ ഈ യങ്ങറായിട്ടുള്ള ആളുകൾ വർക്കിംഗ് ഏജ് എന്ന് പറയുന്നത്, അതായത് 15 മുതൽ 64 വയസ്സ് വരെയാണ് നമ്മളൊരു വർക്കിംഗ് ഏജ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള ആളുകൾക്ക് നല്ല രീതിയിൽ ജോലി ചെയ്യാനും സമ്പാദിക്കാനും സാധിക്കുന്നു. എന്നാൽ അവർക്ക് ഒരുപാട് പ്രായമായ ആളുകളെ സപ്പോർട്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. അപ്പോൾ അത് രാജ്യത്തിൻ്റെ പുരോഗതിക്കൊക്കെ കാരണമാവും, രാജ്യത്തിന് ഒരുപാട് വികസനമൊക്കെ നടക്കും. അപ്പോൾ ആ ഒരു പിരമിഡൽ ഷേപ്പിലേക്ക് നമ്മുടെ ജനസംഖ്യ പോകുന്നത് എപ്പോഴും നല്ലതാണ്. അപ്പോൾ ഇന്ത്യ ഈ ഒരു രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ, ഇപ്പോൾ 2022 തന്നെ ഇന്ത്യയുടെ പോപ്പുലേഷൻ പിരമിഡ് ഏകദേശം ഒരു പിരമിഡൽ ഷേപ്പിലാണ്, ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാനും സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാൻ ഇന്ത്യക്ക് സാധിക്കുകയാണെങ്കിൽ അത് വളരെ നല്ലതാണെന്നാണ് പറയുന്നത്. അതേസമയം നമ്മൾ ചൈനയുടെ ഇപ്പോഴത്തെ പോപ്പുലേഷൻ പിരമിഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് അതിനകത്ത് ചില ഷേപ്പ് വ്യത്യാസങ്ങൾ കാണാം. പ്രായമായ ആളുകളുടെ എണ്ണം കൂടി വരികയാണ്, എന്നാൽ പ്രായം കുറഞ്ഞ യുവാക്കളുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു വരികയാണ്, കുട്ടികളുടെ എണ്ണം വളരെ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ചൈനയെ എക്കണോമിക്കായിട്ടൊക്കെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ ഇന്ത്യക്ക് മുന്നിലുള്ളത് വളരെ നല്ലൊരു സാഹചര്യമാണെന്ന് മനസ്സിലാക്കുക. പക്ഷേ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, 15 വയസ്സ് മുതൽ 64 വയസ്സ് വരെയുള്ളവരെ നമ്മൾ വർക്കിംഗ് ഏജ് എന്നാണ് പറയുന്നത്. അവർക്ക് ജോലി കൊടുക്കാൻ അല്ലെങ്കിൽ അവർക്ക് സമ്പാദിക്കാനുള്ളൊരു അവസരം തുറന്നു കൊടുക്കാൻ ഗവൺമെൻറ്റിന് സാധിച്ചാൽ മാത്രമേ അത് നമുക്ക് നല്ലതായി വരികയുള്ളൂ. ഇപ്പോൾ ഇന്ത്യയുടെ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ നോക്കുകയാണെങ്കിൽ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 15-64 വയസ്സിനും ഇടയിൽ ജോലി ചെയ്യാൻ കഴിയുന്ന ആ ഒരു പ്രായത്തിൽ ജോലിയുള്ള ആളുകളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ അത് വെറും 46% എന്ന് കാണാം. ചൈനയിൽ അത് 68%, അമേരിക്കയിൽ അത് 62%. അതായത് ജോലി ചെയ്യാൻ കഴിയുന്ന പ്രായത്തിൽ ജോലിയുള്ള ആളുകളുടെ എണ്ണം വളരെ കുറവാണ്. ഇനി ഇതിൽ തന്നെ ഫീമെയിൽ, അതായത് സ്ത്രീകളുടെ ഈ ഒരു ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ നോക്കുകയാണെങ്കിൽ അത് വെറും 19% എന്ന് കാണാം. അതായത് ഇന്ത്യയിൽ ഈ വർക്കിംഗ് ഏജിലുള്ള ആളുകൾക്ക് ജോലിയിലേക്ക് കടക്കാനുള്ള സാഹചര്യം നിലവിൽ വളരെ കുറവാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യമാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ അത് നമ്മളെ നെഗറ്റീവായിട്ട് ബാധിക്കും. കാരണം ഇന്ത്യൻ പോപ്പുലേഷനിൽ വർക്കിംഗ് ഏജിലുള്ള ഒരുപാട് യുവാക്കളും കാര്യങ്ങളൊക്കെ കടന്നു വരും, എന്നാൽ അവർക്ക് ജോലിയില്ല. അത് മറ്റ് പല പ്രശ്നങ്ങൾക്കും കാരണമാകുകയും ഇന്ത്യക്കത് നെഗറ്റീവായിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ നമ്മൾ പൊതുവെ പറയുകയാണെങ്കിൽ നിലവിലത്തെ ഇന്ത്യയുടെ ജനസംഖ്യയുടെ സാഹചര്യം വേണമെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ മുതലെടുക്കാൻ സാധിക്കും, ഒരു നല്ല സാഹചര്യമാണ്. പക്ഷേ ഗവൺമെൻറ് ഇതിനെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നതിനനുസരിച്ചിട്ടാണ് ഇത് നല്ലതാണോ മോശമാണോ എന്ന് കൃത്യമായിട്ട് പറയാൻ സാധിക്കുക. ഇനി ഈ വീഡിയോയിൽ ഒരു ചോദ്യവും കൂടി ഞാൻ ഉൾപ്പെടുത്തുകയാണ്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ലോക ജനസംഖ്യയുടെ ഏകദേശം 37% ഇന്ത്യയിലും ചൈനയിലുമാണുള്ളത്. ഈ തെക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലൊക്കെ ഒരുപാട് പോപ്പുലേഷൻ ഉണ്ട് എന്ന് നമുക്ക് കാണാം. ഇന്ത്യയും ചൈനയും അതിൽ ലീഡ് ചെയ്ത് മുന്നിട്ട് നിൽക്കുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഇന്ത്യ ചൈന പോലെയുള്ള രാജ്യങ്ങളിൽ ഇത്രയധികം ജനസംഖ്യ ഉണ്ടാവുന്നത്, യൂറോപ്യൻ രാജ്യങ്ങളിലും മറ്റ് രാജ്യങ്ങളിലൊക്കെ വളരെ കുറവ് ജനസംഖ്യ മാത്രം വരുന്നതിൻ്റെ കാരണം എന്താണ്? അപ്പോൾ ഇത് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം തന്നെ നമുക്കൊരു ഉദാഹരണം എടുത്ത് പഠിക്കാം. ഉദാഹരണത്തിൽ ഒരു കമ്പനിയിൽ രണ്ട് പേര് ജോലി ചെയ്യുന്നുണ്ട്. ഒരാളൊരു മാനേജറാണ്, ഒരാളൊരു സാധാ തൊഴിലാളിയാണ്. ഈ മാനേജറുടെ ശമ്പളം 100,000 രൂപയാണ്, ഈ തൊഴിലാളിയുടെ ശമ്പളം 10,000 രൂപയാണ്. ഈ രണ്ട് പേർക്കും കമ്പനി എല്ലാ വർഷവും 10% ഇൻക്രിമെൻറ്റ് കൊടുക്കുന്നുണ്ട് എന്ന് വിചാരിക്കുക. 10% ശമ്പള വർധനവ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മാനേജറുടെ 100,000 എന്നുള്ളത് അടുത്ത വർഷം 110,000 രൂപയാകും. എന്നാൽ ഈ തൊഴിലാളിയുടെ 10,000 എന്നുള്ളത് അടുത്ത മാസം അല്ലെങ്കിൽ അടുത്ത വർഷം 11,000 രൂപ മാത്രമേ ആവുകയുള്ളൂ. ഇതിങ്ങനെ ഒരു 10-20 വർഷം നീണ്ടു നിന്നാൽ ഈ മാനേജറുടെ ശമ്പളം വലിയ രീതിയിൽ വർദ്ധിക്കുകയും തൊഴിലാളിയുടെ ശമ്പളത്തിൽ ഒരു ചെറിയ വർധനവ് മാത്രം ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ബേസ് എന്ന് പറയുന്നത്, നമ്മൾ ബേസായിട്ട് എടുക്കുന്ന ആ ഒരു മൂല്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വർധനവ് വലിയ വർധനവും ചെറിയ വർധനവുമായി മാറുന്നത്. അത് എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇന്ത്യ ചൈന പോലെയുള്ള സ്ഥലങ്ങൾ നോക്കുകയാണെങ്കിൽ ചരിത്രാതീത കാലം മുതലേ ഒരുപാട് ആളുകൾ താമസിച്ചിരുന്ന അല്ലെങ്കിൽ ഒരുപാട് ജനസംഖ്യ ഉണ്ടായിരുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ. ഇതിൻ്റെ കാരണം ഇവിടുത്തെ ജിയോഗ്രഫിയും അതുപോലെ തന്നെ ക്ലൈമറ്റുമാണ്. ഇപ്പോൾ നമ്മൾ ഹിമാലയത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികൾ, ഗംഗ, ബ്രഹ്മപുത്ര പോലെയുള്ള നദികൾ ഇന്ത്യയിലുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് നദികൾ ചൈനയിലുണ്ട് എന്ന് കാണാം. ഈ നദീതടങ്ങളിലൊക്കെ വളരെ ഫലഭൂയിഷ്ഠമായ മണ്ണാണുള്ളത്. അതുപോലെ തന്നെ ശൈത്യകാലമായാലും വേനൽക്കാലമായാലും ഒക്കെ ഇവിടെ നല്ല രീതിയിൽ കൃഷി ചെയ്യാൻ സാധിക്കും. സോ ഒരുപാട് കൃഷി ചെയ്യാൻ സാധിക്കുന്നത് കൊണ്ട് എത്ര ആളുകൾ ഇവിടെ താമസിച്ചാലും അവരെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ ഇവിടുത്തെ കാലാവസ്ഥയ്ക്കും ഭൂപ്രകൃതിക്കും സാധിക്കുമായിരുന്നു. അതുകൊണ്ടാണ് ചരിത്രാതീത കാലം മുതലേ ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ലോകം മുന്നോട്ട് പോകാൻ തുടങ്ങിയപ്പോൾ ലോകത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും ഒരേ രീതിയിൽ ജനസംഖ്യ അല്ലെങ്കിൽ ഒരേ പെർസെൻറ്റേജിൽ ജനസംഖ്യ വർദ്ധിക്കാൻ തുടങ്ങി. ഇന്ത്യയിലും ചൈനയിലും ഒക്കെ പണ്ട് മുതലേ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നത് കൊണ്ട് ഇവിടുത്തെ ജനസംഖ്യാ വർധനവ് അതിനേക്കാൾ ഒരുപാട് മുകളിലേക്ക് പോവുകയും ഇവിടെ ഇത്രയധികം ജനസംഖ്യ ഉണ്ടാവുകയും ചെയ്തു.
സോ അതിനുള്ള കാരണം നമ്മുടെ കാലാവസ്ഥയും ഭൂപ്രകൃതിയും കൃഷി രീതികളും ഒക്കെയാണ് എന്ന് തിരിച്ചറിയുക. സോ ജനസംഖ്യയുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന ഈ ഒരു വാർത്തയിൽ നിന്നും ഒരുപാട് പുതിയ കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പഠിക്കാൻ സാധിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും നിങ്ങൾക്കറിയാവുന്ന എക്സ്ട്രാ പോയിന്റുകളും എല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ മറ്റുള്ളവർ കാണുന്നത് നല്ലതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക. ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസുമായി വീണ്ടും വരുന്നതുവരേക്കും നന്ദി.